കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും മധുരമുള്ള പുഡിംഗ് വളരെ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്കായാലും വേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പുഡിംഗ്. ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് ഈ പുഡിംഗ്. ആപ്പിൾ ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ്. ഈ പുഡിംഗിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇത് ഉണ്ടാക്കുന്ന വിധവും നമുക്കൊന്ന് കാണാം. ഈ ഈസിയായ പുഡിംഗ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ആപ്പിള്. ഇത് തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കണം. ആപ്പിളിന്റെ തൊലി ചെത്തി വെച്ചാൽ ആപ്പിളിന്റെ കളർ മാറും, അതുകൊണ്ടാണ് ഞാനിത് അവസാനം തൊലി ചെത്തി എടുക്കുന്നുള്ളത്. അഞ്ച് കഷ്ണം ബ്രെഡ്, ഇതിന്റെ അരികെല്ലാം മുറിച്ചു കളയണം. 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 3 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്. ബ്രെഡിന്റെ സൈഡ് ഒന്ന് മുറിച്ച് വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബ്രെഡും സൈഡെല്ലാം മുറിച്ച് വെക്കാം. ഇനി നമുക്ക് ഈ ആപ്പിൾ ചെത്തി ഒന്ന് കഷ്ണങ്ങളാക്കാം. ഇതിന്റെ നടുക്കത്തെ പാർട്സും കളയണം, തൊലിയും കളയണം. ആപ്പിള് തൊലിയെല്ലാം കളഞ്ഞ് അകത്തെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് പാലിൽ കലക്കി വെക്കാം. എടുത്തിരിക്കുന്ന 3 കപ്പ് പാലിൽ നിന്ന് കുറച്ചൊഴിച്ച് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ആദ്യമേ ഈ ആപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. തീയാരി ആദ്യമേ ഒന്ന് ലോയിൽ വെക്കണം, അത് കഴിഞ്ഞ് ഒരു മീഡിയത്തിലാക്കണം, വീണ്ടും ലോയിൽ വെക്കണം. അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ അകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കരുത്, ഈ പഞ്ചസാര പാനിയിൽ കിടന്ന് വേണം ആപ്പിൾ ഒന്ന് വെന്ത് കിട്ടാൻ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പിടിക്കും. പഞ്ചസാര അടുത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം പഞ്ചസാരപ്പാനി ഏകദേശം വറ്റി വരുന്ന ആപ്പിൾ വെന്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആപ്പിൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാം. നമുക്ക് ബാക്കി പാല് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൽ നിന്ന് 5 ടേബിൾ സ്പൂൺ എടുത്താണ് കസ്റ്റാർഡ് പൗഡർ കലക്കിയത്. ബാക്കി പാലൊന്ന് തിളക്കാൻ വെക്കാം. പാല് ചൂടായിട്ടുണ്ട്, അതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പം പാല് നല്ലവണ്ണം ചൂടായി തിളയ്ക്കുന്ന സ്റ്റേജായി. അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർക്കാം. ചേർക്കുന്നത് ഇളക്കവും കൂടെ ചെയ്യണം. ഇതൊന്ന് കുറുകി വരണം. തീ ഒരു മീഡിയം ആർത്തിൽ കൂട്ടരുത്, അല്ലെങ്കിൽ നമ്മുടെ ഇളക്ക് എല്ലാ വശത്തും ചെന്നില്ലെങ്കിൽ അവിടെ എല്ലാം കരിഞ്ഞു പിടിക്കും. ഇത് കുറുകി വരുവാണ്, അതുകൊണ്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് ഒരു അല്പസമയം ഒന്ന് കുറുക്കിയെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം.
അല്പസമയം നമ്മൾ കുറുക്കി എടുത്തതാണ്. ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഒത്തിരി കുറുകാൻ നോക്കി നിൽക്കണ്ട, അന്നേരത്തേക്ക് ഒത്തിരി കട്ടിയായി പോകും. ഇത് തണുക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. മിക്സ് ചെയ്യാം. ഈ ചൂടോടുകൂടി വാനില എസൻസ് ഒഴിക്കുന്നതാണ് നല്ലത്. ഇത് തണുക്കാൻ വെക്കാം. നമ്മുടെ കസ്റ്റാർഡും തണുത്തിട്ടുണ്ട്, അതുപോലെ ആപ്പിൾ വേവിച്ച് വെച്ചതും തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ബ്രെഡ് അതിനനുസരിച്ച് ഞാൻ ചെറുതാക്കി നീളത്തിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ബ്രെഡ് അടുക്കി വെക്കാം. ഈ ഈ ഭാഗത്തും അതിൻ്റെ രീതിയിൽ ബ്രെഡ് ഒന്ന് മുറിച്ച് വെക്കണം. ഇനി അതിലേക്ക് ആപ്പിൾ വേവിച്ചത് കുറേശ്ശെ കൈ കൊണ്ട് തന്നെ ഇടാം. അതിലേക്ക് കസ്റ്റാർഡ് ഒഴിക്കാം. ഇത് കുറച്ച് ഇത് അങ്ങോട്ട് ബ്രെഡ് ആയതുകൊണ്ട് അത് കുടിച്ചെടുക്കും. അപ്പം വലിച്ചെടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു വെക്കണം. അതിൻ്റെ മുകൾഭാഗത്ത് വീണ്ടും ബ്രെഡ് നിരത്തണം. അതുപോലെ കുറച്ച് ആപ്പിൾ വേവിച്ചത് ചേർക്കാം. വീണ്ടും കസ്റ്റാർഡ് ചേർക്കാം. വിടമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ കസ്റ്റാർഡ് മുഴുവൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഈ ആപ്പിൾ വേവിച്ചത് മുകളിലിട്ട് കൊടുക്കാം. ഇപ്പം പുഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കണം. നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. നമ്മുടെ ആപ്പിൾ പുഡിങ് 4-5 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ആപ്പിൾ ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ്. നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ കട്ട് ചെയ്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയതാണ്. ഇത് വളരെ രുചിയുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല മധുരവും നല്ല ഉറപ്പും ഉള്ളൊരു പുഡിങ്ങാണ്. നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി ബുരിയാക്കോസ്.